റവറൻ ഫാദർ മാത്യു കുറ്റിയിൽ 1989 ഡിസംബർ 28 കായംകുളം കറ്റാനത്ത് മിസ്റ്റർ തോമസിൻ്റെയും മിസ്സസ് ജോയ്സ് തോമസിൻ്റെയും മകനായി ജനിച്ചു. മലങ്കുന്ന് ഇത്തിത്താനം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം തിരുവല്ല മൈനർ സെമിനാരിയിൽ നിന്ന് സെമിനാരി വിദ്യാഭ്യാസവും തിരുവനന്തപുരം സെൻറ് മേരീസ് മലങ്കര മേജർ സെമിനാരിയിൽ നിന്ന് ഫിലോസഫിയും തിയോളജിയും കരസ്ഥമാക്കിയ ശേഷം 2016 ഡിസംബർ 26 തീയതി തിരുവല്ല സെൻറ് ജോൺസ് കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് അഭിവന്യ തോമസ് മാർ കുരിലോസ് മെത്രാപ്പോലിത്തയുടെ തൃക്കരങ്ങളാൽ പുരോഹിതനായി അഭിഷക്തനായി. പ്രിയ വൈദികന്റെ ജന്മദിനമായ ഡിസംബർ 28 തന്നെ പുത്തൻ കുർബാന അർപ്പിക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമായി കരുതുന്നു. 2017 മുതൽ ഗുഡുഗാവ് രൂപതയുടെ ഭാഗമായ മാത്യു അച്ഛൻ ഒറീസയിലെ മിഷൻ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ട് പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിച്ചു. പഞ്ചാബിലേക്ക് ഒറീസയിലെ 6 മാസത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം പഞ്ചാബ് മിഷൻ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ജലന്ധർ സെൻറ് ജോർജ് മലങ്കര കാത്തലിക് ചർച്ചിൻ്റെ വികാരിയായി ശുശ്രൂഷ ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ മോഗ, ഫിറോസ്പൂർ, ജലന്ധർ എന്നീ സ്ഥലങ്ങളിൽ മിഷൻ കോർഡിനേറ്ററായി ശുശ്രൂഷ ചെയ്യുന്നു. അച്ഛൻ്റെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉന്നതമായ മിഷൻ തീഷ്ഠതയുള്ള സ്നേഹബഹുമാനപ്പെട്ട മാത്യു കുറ്റിയിലച്ഛന് സൂറത്ത് MCYM ഫാമിലിയുടെയും ഇടവക മുഴുവൻ്റെയും പേരിലുള്ള പ്രാർത്ഥനാശംസകൾ നേരുന്നു. പ്രിയമുള്ള യുവജന സുഹൃത്തുക്കളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നല്ല സമറിയാക്കാരൻ്റെ ഉപമയിലൂടെ യേശു തമ്പുരാൻ വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട്, ആരാണ് യഥാർത്ഥ അയൽക്കാരൻ അല്ലെങ്കിൽ ആരാണ് യഥാർത്ഥ സുഹൃത്ത് എന്നുള്ളത്. ആപത്ഘട്ട സമയങ്ങളിൽ, വിഷമഘട്ട സമയങ്ങളിൽ, പ്രയാസമുള്ള സമയങ്ങളിൽ കൂടെ നിൽക്കുന്നവൻ ആരോ അവനാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന്. ഇഫ് യു ഹാവ് 2 friends യു ആർ ലക്കി. ഇഫ് യു ഹാവ് 1 good friend യു ആർ മോർ ലക്കി. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നല്ല സുഹൃത്ത് ബന്ധങ്ങളാണ്. നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. ഒരിക്കൽ ഞാൻ കാട്ടിൽ പോയപ്പോൾ എനിക്കൊരു അണ്ണാനെ കിട്ടി. ആ അണ്ണാനെ വീട്ടിൽ കൊണ്ടുവന്ന് കൂട്ടിലിട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോൾ കൂട് തുറന്നപ്പോൾ ആ അണ്ണാൻ ചാടിപ്പോയി. അതുപോലെ തന്നെ വേറൊരു ദിവസം ഞാൻ കാട്ടിൽ പോയപ്പോൾ എനിക്കൊരു കുരുവയെ കിട്ടി. ആ കുരുവയെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കൂട്ടിലിട്ടു. വീണ്ടും കൂട് തുറന്നപ്പോൾ ഈ കുരുവി ചാടിപ്പോയി. അതുപോലെ തന്നെ വേറൊരു ദിവസം ഞാൻ ഒരു മരം നട്ടുപിടിപ്പിച്ചു. ആ മരം വളർന്ന് പടർന്ന് പന്തലിച്ചപ്പോൾ ഈ അണ്ണാനും കുരുവിയും അതിൻ്റെ ശിഖരങ്ങളിൽ കൂടുവയ്ക്കുവാനായിട്ട് തിരിച്ചു വന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ സൗഹൃദ ബന്ധങ്ങളും ഇതുപോലെ തന്നെയാണ്. നമ്മൾ പിടിച്ച് അടുപ്പിക്കാനല്ല, മറിച്ച് അവ നമ്മോട് അടുക്കുകയാണ് വേണ്ടത്. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എന്ത് എങ്കിലും പ്രതീക്ഷിച്ചല്ല സുഹൃത്ത് ബന്ധങ്ങൾ തുടങ്ങേണ്ടത്, മറിച്ച് നമ്മളിൽ നിന്ന് എന്ത് ഉപകാരമാണ് അവർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ മറ്റുള്ളവർക്ക് ഉപകാരികളാകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ അനേകം സൗഹൃദ ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാകുവാനായിട്ട് ശ്രമിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.